अंगने तलक्क भ्रांत विश्वसिक्कुन्नवर मनस्स तुरक्कुन्निल्ल अलंजल्ले पट्टू चिंती चेची सपोर्ट विश्वसा चेची अदेपी आलोचिक चेची वैटल कुं आ सोष अम्मची अगर समय मनसेप शांत सोष अगर सोष मनस अब मोचित नरनोड यादृच्छिकमायि नमुक अदम्मयावा रु स्त्री वीटी वे चिंत अम्मची अगर वेर्तिरिव का मोचित इवे वन ना मुदल स्वंत मे नोक नाईट मोचिते नोक्य अगे इवेपी इपते आरुम चिंती मोचित मे अगर चिंती कुछ दिवस अच्छे निकलो एल मे तृप्तिकर चेची वी अम्मयावा इन मे कुछ चिंट क्यों किटिकि या मे कुछ चिंती कश्न या चेची इन एरी अब मूड़ वा रोहिणी चेची की ना संशय चौदह इतना यानी इन चौदह कुंजे इन जोसा भार्य कहना जीवकाल रोहिणी चेची अम्मयावा पा या वाशिपड़ रोहिणी चेची एल धीचा आ कुे कल अद इत तीकियान जोसा कूड़े निवरे कुड़ कलिया नामे भारम उ रोहिणी चेची अरुक
ഇപ്പോ എല്ലാവർക്കും സത്യം അറിയാം അവർക്കൊഴിച്ച് എല്ലാവരും സത്യം അറിഞ്ഞതുപോലെ തന്നെ എല്ലാവരും അറിയും അതെനിക്ക് ഉറപ്പാ അങ്ങനെയൊന്നും പറയാതെ അതിനു മുൻപ് ജോസ് സാർ രോഹിണിയെ കൊണ്ട് വിദേശത്തേക്ക് പോണെന്ന് പ്രാർത്ഥിക്കി ഒരാളോട് പറഞ്ഞു നാട് വിട്ടു പോവാൻ അയാൾ അത് കേട്ടില്ല ടൂറിന് പോയപ്പോഴോ അവിടെയും ചെന്നു സ്വന്തം ഭാര്യയും കുഞ്ഞുമാണ് അവരെ ആരെങ്കിലും വിട്ടുകളയോ ജോസ് സാറിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അങ്ങേരി ചൂടാവുമ്പോ നാ വടക്കി അങ്ങ് പോവും പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നന്ദിയോട് കാണിക്കാൻ വൈദ്യടി ഈ പറയുന്ന ശരസാറിനോട് എനിക്കും നിനക്കൊക്കെ എന്ത് കടപ്പാടുള്ളത് അങ്ങനെ ചിന്തിച്ചപ്പോഴാ ആദ്യമൊക്കെ അങ്ങേർക്കൊപ്പം നിന്ന ഞാൻ പിന്നീട് ജോസാറിന്റെ ഒപ്പം ഉറച്ചു നിന്നത് എന്തായാലും ഇവിടോട്ട് വന്നു കഴിഞ്ഞാ മനസമാധാനം പോവും നിങ്ങൾ ആരാണ് കാണാൻ താല്പര്യമുണ്ട് എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഒന്നുമില്ല ക്യാപ്റ്റൻ ഞാനറിയാതെ നീ എന്തൊക്കെ പണി ഒപ്പിക്കുന്നുണ്ട് പിന്നെ ഞാൻ മാത്രം വെറുതെ ഇരിക്കണോ നീ അഴിഞ്ഞ അടിക്കോ പക്ഷെ അതുകൊണ്ട് ആർക്കും നഷ്ടം സംഭവിക്കരുത് ഇത്രയും നാളും എനിക്ക് മാത്രമായിരുന്നല്ലോ നഷ്ടം ഇനി മറ്റുള്ളവർ കൂടി അതിന്റെ പങ്ക് പറ്റട്ടെ നിന്റെ ഭാഗത്തുള്ള നന്മയൊക്കെ നശിക്കുകയാണ് രോഹിണി അമ്മയാവാൻ പോകുന്നുള്ള വിവരം നരൻ പറഞ്ഞു അത് വെറും കേട്ടറിവ് മാത്രമാണ് അതിൽ സത്യമുണ്ടോ എന്ന് അറിയണം ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും കള്ളം പറയുമോ പറയും അവൻ അല്ലെങ്കിൽ അവനെ കൊണ്ട് പറയിപ്പിക്കും എടാ അതിന് നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ചെയ്യുന്നത് എന്തായാലും അതിന് റിസൾട്ട് ഉണ്ട് ഇനി ഒരു പക്ഷേ നരം പറഞ്ഞത് സത്യമാണെങ്കിൽ ആ കുഞ്ഞിന് ജോസിന് നഷ്ടപ്പെടണം അവർക്ക് ജനിക്കുന്ന ഒരു കുഞ്ഞ് അവർ തമ്മിലുള്ള അടുപ്പം കൂട്ടും പിന്നെ വിട്ടുപിരിയാൻ രണ്ടാൾക്കും പറ്റില്ല അങ്ങനെ ഒരു സാഹചര്യം ഒഴിവായി പോണം ക്യാപ്റ്റ അതെന്റെ മാത്രമല്ല ലീന ടീച്ചറുടെയും രഹ്നയുടെയും ഒക്കെ അഭിപ്രായം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ രോഹിണി അബോർട്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാല് ആ സാഹചര്യത്തെ മറികടക്കാൻ കഴിയാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്യുമെന്ന് ഞങ്ങളൊക്കെ സംശയിക്കുന്നുണ്ട് ഇപ്പൊ സാഹചര്യം അതിലും വഷളാണ് സ്വന്തം കുഞ്ഞിനെ കളയണമെന്ന സാഹചര്യം എന്നാൽ ആ കുഞ്ഞിനെപ്പോ അമ്മയും പോവും അതൊന്നും ഓർക്കാതെ ഓരോന്നൊക്കെ ചെയ്യുന്നു എന്റെ ഊഹം ശരിയാണെങ്കിൽ നീ ഇപ്പൊ ആഗ്രഹിക്കുന്നു രോഹിണി നിന്നെ കാണണമെന്ന് അതിനുവേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ അറിയാതെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട് നിന്റെ ആ മൊബൈലിംഗ് ഒന്ന് ഇല്ല തരില്ല അപ്പോ എനിക്ക് തരാതിരിക്കാൻ മാത്രം എന്തോ അതിലുണ്ട് നീ രോഹിണിയുമായി സംസാരിക്കുന്നുണ്ടോ ആ കുട്ടിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടോ വെറുതെ ഓരോന്ന് ആലോചിച്ചെടുക്കണ്ട
കാണാൻ നമുക്ക് അതിനു മുൻപ് ഒരു ചോദ്യം മോള് പ്രഗ്നന്റ് ആണോ ഇപ്പോ മൊബൈലിലൂടെയുള്ള കളി ഒരുപാടാണല്ലോ എന്താ ഒരു ഭയം പോലെ ഏ ഒന്നുമില്ല ഏതെങ്കിലും അജ്ഞാതൻ താനുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അജ്ഞാതനോ അതാരാ ആളെ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണല്ലോ അജ്ഞാതനെന്ന് ചോദിച്ചത് ആരുടെയും മനസ്സൊന്നും ചൂഴി നോക്കാൻ പറ്റത്തില്ല പറയുന്നതെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് ആരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ല സർ എന്നാ പിന്നെ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല ഇന്ന് പുറത്തേക്കൊന്ന് പോയല്ലോ കുറേ ദിവസമായിട്ട് സിനിമയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ ഒരു സിനിമയൊക്കെ കണ്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് വരാം വേണ്ട സർ എനിക്കതിനുള്ള മൂഡില്ല പിന്നെ ഇതിനകത്ത് കഥ കടച്ചിരിക്കാനോ തനിക്കിഷ്ടം അയക്കോ എന്താ പിന്നെ താൻ ഈ ഫോണും കെട്ടിപ്പിടിച്ച് മെസ്സേജും അയച്ചുകൊണ്ടിരുന്നു മെസ്സേജിലെ പങ്കാളിയെ എപ്പോഴെങ്കിലും പരിചയപ്പെടുത്താൻ തോന്നിയാ നന്ന് ഞാൻ പ്രഗ്നന്താണ് എപ്പോഴാണ് നമ്മൾ കാണുന്നത് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് വന്ന് കഴിക്കേ വേണ്ട എന്തിനാ ആഹാരം കഴിക്കുന്നത് ജീവൻ കിടക്കാനല്ലേ എനിക്കിനി ജീവിക്കണ്ട നിനക്ക് എന്താ പറ്റിയത് ശരത്തെ ഇനി ഒന്നും പറ്റാനില്ല അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അവൾ അമ്മയവൻ തയ്യാറെടുക്കുക രോഹിണി അതൊരു പുതിയ അറിവല്ലല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ് നരൻ അങ്ങനെ പറഞ്ഞെങ്കിലും വിശ്വസിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഇതുവരെ എന്നാൽ ഇപ്പം എനിക്ക് ബോധ്യമായി അവൾ ജോസിൻ്റെതായി കഴിഞ്ഞെന്ന് ഇനി കാണണ്ട എനിക്കവളെ കാണരുതെന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം എന്നാലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവളെ ഒന്ന് നേരിൽ കാണണമെന്ന് അതിന് നേരത്തെ കഴിഞ്ഞിരുന്നെങ്കിൽ അവളുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിക്കില്ലായിരുന്നു അവൻ ചതിയന അങ്ങനെ ഒരു കൂടിക്കാഴ്ച മുന്നിൽ കണ്ട് ജോസ് ഒരു മുഴം മുന്നേ എറിഞ്ഞു ഇനി അവൻ അറിയാം ആ കുഞ്ഞ് അവർക്കിടയിലുള്ള പാലമാണെന്ന് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ശരത്ത് നീ അത് വിട് അല്ല രോഹിണി പ്രഗ്നന്റ് ആണെന്ന് നീ ഉറപ്പിക്കാൻ എന്താ കാരണം ഉറപ്പിച്ചു അത്ര തന്നെ അമ്മയാകാൻ പോകുന്ന നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല
രോഹിണി ചേച്ചി. ചേച്ചി എന്താ ഞെട്ടിയെ? എനിക്കൊരു ഞെട്ടലുമില്ല. നിങ്ങളൊക്കെ പറയേണ്ടത് പറയാത്തതിലുള്ള നീരസമേ ഉള്ളൂ. ഞങ്ങൾ എന്താ പറയേണ്ടത്? എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ആര്? അത് നിങ്ങൾക്കൊക്കെ അല്ലേ അറിയൂ. അറിഞ്ഞാലും അറിഞ്ഞ കാര്യം ആരും പറയില്ല. അങ്ങനൊരു ഗുണമുണ്ട്. എനിക്കുറപ്പാ എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്റെ ശത്രുവല്ല, മിത്രൻ തന്നെയാ. അതാരായാലും ശരി, അയാളെ നിങ്ങൾക്കൊക്കെ അറിയാം. എല്ലാവരോടും തിരക്കി, ആരും വ്യക്തമായ മറുപടി തരുന്നില്ല. ഞാൻ ജോസാറുമായി ഒന്നിച്ചപ്പോ പിന്നെ ലീന ടീച്ചറും രഹനയും വിവാഹം കഴിക്കാത്തതിലുള്ള നിരാശയായിരുന്നു എല്ലാവർക്കും. ആ ആൾക്കാരൊക്കെ ഇന്ന് ഞാൻ ജോസാറിനെ വിവാഹം കഴിച്ചത്, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയാകുന്നത് എല്ലാം തെറ്റായി കാണുന്നു. എന്താ അങ്ങനെ? കാരണമറിയാൻ ആഗ്രഹമുണ്ട്, ആകാംക്ഷയുണ്ട്. ആരാ ആരാ എന്റെ പിന്നാലെ? എനിക്കറിയില്ല ചേച്ചി. അറിയില്ല അറിയില്ല, പിന്നെ ആർക്കാ എല്ലാം അറിയാവുന്നത്? ഒന്ന് പറഞ്ഞു തന്നെ. വീട്ടിൽ ചെന്നാലും എല്ലാവരുടെ മുഖം മൂടിക്കെട്ടിയതുപോലെയാ. എല്ലാവർക്കും സങ്കടമാ. ആരും ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞാൻ കണ്ടെത്തും എന്റെ പിന്നാലെ കൂടിയിരിക്കും നാളെ. ചേച്ചിയുടെ പിന്നാലെ ഒരാളുണ്ടെന്ന് ചേച്ചിക്ക് തോന്നാൻ കാരണം എന്താ? എന്നോടൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ ഞാനത് വ്യക്തമാക്കണോ? പറയണോ? മോനെ, എന്തിനാ എന്നോട് ഇനി സ്നേഹം കാട്ടുന്നത്? നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു മരുമോനുണ്ട്. അയാൾക്ക് ജനിക്കുന്ന കുഞ്ഞ ഇനി നിങ്ങളുടെയൊക്കെ പേരക്കുട്ടി. പിന്നെ എനിക്ക് എന്താണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രസക്തി? രോഹിണി പ്രഗ്നന്റാണെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാ ഒരു പെണ്ണത് സമ്മതിക്കുമ്പോ മാത്രമേ മറ്റൊരാൾക്ക് വിശ്വസിക്കാൻ പറ്റൂ. ഇനിയിപ്പോ എനിക്ക് ഡൗട്ടൊന്നുമില്ല. പിന്നെ ആകെ ഉള്ളത് ഒരു റിക്വസ്റ്റ് മാത്രമാണ്. എന്റെ ചോരയിൽ പറഞ്ഞ ഒരു കുഞ്ഞിപ്പോ അവിടെയുണ്ട്. അതിനെ എനിക്ക് വിട്ടുകിട്ടണം, ഏത് മാർഗത്തിലൂടെ ആയാലും ശരി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് മോൻ എന്തിനാ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്? ലച്ചുമോള് രോഹിണിമോളുടെ ജീവന്റെ ഒരു ഭാഗമാ. ആ മോളെ ഒരിക്കലും രോഹിണി വിട്ടുതരില്ല. അതിലെന്ത് ന്യായമാണ് ഉള്ളത്? അവൾക്ക് ഭർത്താവ്, മോള്, ഇനി ഒരു കുഞ്ഞ്, നല്ല കുടുംബജീവിതം, എനിക്കോ? എന്താ അച്ഛനൊന്നും മിണ്ടാത്തത്? ഇനിയുണ്ട് ആയുസ് ഒരുപാട്, എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കണ്ടേ? എനിക്ക് മോനോട് എന്ത് പറയണമെന്നറിയില്ല. ഞങ്ങൾ എല്ലാവരും മരിച്ച അവസ്ഥയിലാ. ആരും ഇവിടെ കുറ്റക്കാരല്ല മോനെ, പ്രതികളും. സാഹചര്യം അങ്ങനെയായിപ്പോയി. ഹലോ ഹലോ, കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് ശരിക്കും ആഹാരമൊക്കെ കഴിച്ചിട്ട് തൊട്ടിലേക്ക് കിടത്തി ഉറക്കാം കേട്ടോ.
ഉറങ്ങിക്കോണേ ബാബ. ഓ ഓ അമ്മേ. ആ മോള് പിന്നെ വിദുരസുരയെ കാണുകയോ മറ്റോ ചെയ്തായിരുന്നോ? ഇല്ല. ഇന്ന് എന്നൊരു അങ്കിള് വിളിച്ചിരുന്നു. ഏതങ്കിള്? നന്ദമ്മാമന്റെ ഫ്രണ്ടാന്നാ പറഞ്ഞത്. മാമന്റെ മൊബൈലാ വിളിച്ചത്. എന്താ അയാള് സംസാരിച്ചത്? മോക്ക് സുഖാണോ? നന്നായിട്ട് ആഹാരം കഴിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒത്തിരി നേരം സംസാരിക്കുകയും ചെയ്തു. മോള് അങ്കിളിന്റെ പേര് ചോദിച്ചോ? അയ്യോ, അത് ഞാൻ മറന്നുപോയി. എന്റെ ശബ്ദം കേക്കാനേ ഇനിയും വിളിക്കുന്നു പറഞ്ഞു. മോള് പോയി കളിച്ചോ. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭാരമുണ്ട്. അത് ഞാനുമായി ബന്ധപ്പെട്ടതാ. ആ ഭാരം ജോസാറിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ എല്ലാവരും അവനോട് സിമ്പതി കാട്ടുമ്പോ വിലപ്പെട്ടതൊക്കെ എനിക്ക് കൈമോശം വന്നെന്ന് വരാം. എനിക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ആര് മറുപടി പറയും? ലച്ചുമോളെ വിട്ടുവരണമെന്ന് പറയുന്നതും നീ രോഹിണിയുടെ മുന്നിൽ പോയി നിൽക്കുന്നതും ഒരുപോലെയാ. രണ്ടും രോഹിണിയുടെ സമനില തെറ്റിക്കും.